ഹൈ ഗൈസ്, ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഇത്തവണ വന്നിരിക്കുന്നത് വിവോയുടെ ഏറ്റവും പുതിയ എക്സ് ഫോൾഡ് 3 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിനെ പറ്റി പറയാനാണ്. സോ ഈ ഫോണിന് ഒരു 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 എന്താ പറയുന്നത്, ഒരു സ്പെഷ്യൽ സ്ഥാനം എൻ്റെ മനസ്സിലുണ്ട്. ദർ ഇസ് സംതിങ് ഇൻ ദിസ് ഫോൺ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇന്നത്തെ വീഡിയോയുടെ പ്രിസൈസ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു ഫോൺ ഒരു വൺ ആൻഡ് എ ഹാഫ് വീക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി വിവോ ഒരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പം അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രസീവായിട്ട് തോന്നി, എൻ്റെ കുറച്ച് തോന്നലുകളുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. സോ ഫസ്റ്റ് ഇംപ്രഷൻ, മിന്നൽ ഇംപ്രഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ദിസ് ഇസ് നോട്ട് എ റിവ്യൂ, എനിക്ക് അതിന് മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ബേസിക്കലി നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന സമയത്തായിരിക്കും ഇത് ലോഞ്ച് ചെയ്ത്, നിങ്ങൾ ഫ്രഷ് ആൻഡ് അപ്പ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു സമയമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോൾഡബിൾ ഫോൺ ഓഫ് വിവോ ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കാര്യം പറയാനുള്ളത്, ഈ ഒരു ഫോൺ എൻ്റെ ഒരു ചിന്താഗതി മാറ്റിയെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മൾ ഫോൾഡബിളിൻ്റെ ആവശ്യമില്ലാതെ ഒരു ഫോൾഡബിൾ ഫോൺ എടുക്കണം എന്നുള്ള ചിന്തയെ മാറ്റിയിട്ട് എന്തുകൊണ്ട് ഒരു നോർമൽ ഫോൺ എടുക്കുന്നതിന് പകരം ഫോൾഡബിൾ ഫോൺ എടുത്തുകൂടാ എന്ന് ചിന്തിച്ച ഒരു ഫോണാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിവോ എക്സ് ഫോൾഡ് 3 പ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിൽ തന്നെ പറയാം, ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് അൺഫോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ തിക്നെസ് ഉണ്ടോ, 5.2 mm മാത്രമേ ഉള്ളൂ. അതായത് ഒരു സ്ലേറ്റ് പോലെ, സ്ലേറ്റിനെക്കാളും തിക് കുറവാണ്. ഭയങ്കര സ്ലിമ്മാണ്. അത് പറഞ്ഞറിയിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ, പെൻസിൽ വെച്ച് കമ്പയർ ചെയ്തിരിക്കും. ഇത് കണ്ടോ, പെൻസിലിനേക്കാളും തിക്നെസ് കുറവാണ്. സോ അത്രയ്ക്കും തിന്നായിട്ടുള്ളൊരു സാധനം. അൺഫോൾഡ് ചെയ്യുമ്പം 236 grams വെയിറ്റ് ഉണ്ട്. അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫോം ഫാക്ടർ ഉണ്ട്. ഇറ്റ്സ് ഇൻസെയിൻ ബിക്കോസ് ഇത് നമുക്ക് കണ്ടോ, ഏത് എഡ്ജിൽ പിടിച്ചാലും നമുക്ക് ഇതേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു സംഭവമാണ്, ഒരു ഒരു ഐപാഡൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ബേസിക്കലി, എന്നാലും ഇത് ഭയങ്കര രസമാണ് യൂസ് ചെയ്യാൻ. വെരി 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 നൈസ്ലി ബിൽഡ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ iPhone 15 Pro Max ആണ്. അത് പിടിക്കുമ്പോഴും ഇതേ വെയിറ്റ് തന്നെയാണ് എനിക്ക് വരുന്നത്. സ്ലൈറ്റ്ലി ഇതിൻ്റെ തിക്നെസ് ഇതിന് ഇച്ചിരി കൂടുതലാണ്, ബട്ട് സിമിലർലി ബാക്ക് കവറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇത് പോക്കറ്റിൽ വെച്ചിട്ട് എടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് iPhone 15 Pro Max എനിക്ക് എടുക്കുന്നത്. സോ ദിസ് ഈസ് വെരി ഹാൻഡി ഫോർ മീ. ഇങ്ങനെ ഫോൾഡബിൾ ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഇതാണ്, ഇതിങ്ങനെ അടക്കം തുറക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്? ഡ്യൂറബിലിറ്റി പറയുകയാണെങ്കിൽ, 100 times നമ്മൾ ഡെയിലി ഇതുപോലെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുകയാണെങ്കിൽ 12 years നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വിവോ അഷ്വർ ചെയ്തേക്കുന്ന വാറണ്ടി, ദാറ്റ്സ് ബിഗ്, അത് ഗ്രേറ്റ് ആണ്. പിന്നെ എടുത്തു പറയാനുള്ളൊരു സാധനം, ഇതിൻ്റെ ഈ വാൾ പേപ്പറെ ശ്രദ്ധിച്ചോണേ, നേരിട്ട് സെലക്ട് ചെയ്തിട്ടേക്കുന്ന വാൾ പേപ്പറെ കണ്ടാണ്ട പൂമ്പാറ്റ വന്നേണ്ട വിടർന്നു. അതുപോലെ നമുക്ക് കുറച്ച് സെലക്ടീവ് വാൾ പേപ്പേഴ്സും അവൈലബിൾ ആണ്. സെലസ്റ്റിയൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ IPX8 ഫ്ലാഗ്ഷിപ്പ് ലെവൽ വാട്ടർ റെസിസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കാർബൺ ഫൈബർ അൾട്രാ ഡ്യൂറബിൾ ലൈറ്റ് വെയിറ്റ് ഹിഞ്ച് ഉണ്ട്. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്, 2K+E7 AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. അടയ്ക്കുമ്പോൾ 6.53 ആണ്, തുറക്കുമ്പോൾ നമുക്ക് 8.03 inch ആണ് തുറക്കുമ്പോൾ ഇതിനകത്ത് വരുന്നത്. 120 Hz റീഫ്രഷ് ആയിട്ടുണ്ട്. LTPO 80 ബാക്ക് പ്ലേറ്റ് ടെക്നോളജി സപ്പോർട്ട് വരുന്നുണ്ട്. ഇത് ഒരു 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 ഇംപ്രസീവ് ഡിസ്പ്ലേ തന്നെയാണ്, ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. മൂന്നാമത്തെ കാര്യം ബാറ്ററി. ഇങ്ങനെ ഇരിക്കുമ്പം ഇത്രയും 5.2 mm തിക്നെസ് ഉള്ള ഈ സാധനത്തിന് 5700 mAh ബാറ്ററി ഉണ്ട്. ഇറ്റ്സ് ബിഗ്. 100 W വയർഡ് ചാർജിങ്ങും 50 W വയർലെസ് ചാർജിങ്ങും ഉണ്ട്. മതി പക്കയാണ്, മച്ചാനിത് പോരളിയാ. പിന്നെ 8 Gen 3, ഇറ്റ്സ് അനദർ ഹൈലൈറ്റ് ഓഫ് ദിസ്. TSMC 4 nm പ്രോസസ്സറാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 8 Gen 3 ടോപ്പ് പെർഫോമൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ LPDDR5X ആണ് റാം ടൈപ്പ്, ഏറ്റവും ടോപ്പ്. അപ്പോൾ നാലുചോദിക്കുന്നത് റാം സ്പീഡ്. UFS 4.0 ആണ്. സ്റ്റോറേജ് ടൈപ്പിൻ്റെയും ഏറ്റവും ടോപ്പാണ് നമുക്കകത്ത് കിട്ടുന്നത്. പിന്നെ ഓൾസോ ഫണ്ട ചോയ്സ് ബേസ്ഡ് ഓൺ Android 14. ഞാൻ പിന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ ഫണ്ട ചോയ്സ് ഇത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേയധികം ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇൻസ്റ്റാഗ്രാം നമ്മളിതിനകത്ത് ഉപയോഗിക്കുമ്പോൾ സെപ്പറേറ്റ് UI ഉണ്ട്. ക്യാമറ നമ്മൾ അൺഫോൾഡ് ചെയ്യുമ്പോഴും അതിന് ഒരു പ്രത്യേക UI ഉണ്ട്. അതുപോലെ തന്നെ PUBG ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു UI ഉണ്ട്. അതായത് ഞാൻ പേഴ്സണലി ആപ്പിളിൻ്റെ ഐപാഡ് യൂസ് ചെയ്യുന്ന ആളാണ്. ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പം ബാക്കിൽ പോയിട്ട് നടുക്ക് മാത്രം ഫോണിൻ്റെ റേഷ്യോ വരുന്ന പോലെ അല്ലാതെ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പം സി എനിക്കിവിടെ ഒരു സൈഡിലോട്ട് മാറിയിട്ട്, ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ, സൈഡിലോട്ട് മാറിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രത്യേക UI ഉണ്ട്. ഈ കളത്തിൽ നിറഞ്ഞ് നിൽക്കും ഈ സാധനം. അതേപോലെ തന്നെ PUBG ഓപ്പൺ ചെയ്യുമ്പോൾ നോർമലി എവറിബഡി കളിക്കുന്നത് പോലെ തന്നെ PUBG വരുന്നുണ്ട്. ഇനി ഞാനത് തുറക്കുമ്പോൾ കണ്ട റേഷ്യോ കണ്ട, ഇത് ഗെയിം കളിക്കാൻ കിടിലമാണ്. കാര്യം 8 Gen 3 നമുക്ക് വരുന്നുണ്ട്.
പിന്നെ ആ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എല്ലാം നമുക്ക് ടോപ്പ് ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഡിസ്പ്ലേ അടിപൊളിയാണ്. പിന്നെ 16 GB റാമും 512 GB റോമും ഇതിനകത്ത് വരുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ ആൻ എക്സലന്റ് തിങ്. പിന്നെ എനിക്ക് പറയാനുള്ളത് അഞ്ചാമതായിട്ട് ഇതിൻ്റെ ക്യാമറ, എൻ്റെ ഫേവററ്റ് തിങ്. എന്താ മന്നെ ഈ സാധനം കണ്ട, ഇത് X100 series ഇറങ്ങിയപ്പം ഐ വാസ് ദ ഫാൻ ഓഫ് ദാറ്റ് ക്യാമറ. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 50 MP + 50 MP + 64 MP. 64 ടെലിഫോട്ടോ ആണ്. 50 നമുക്ക് മെയിൻ ക്യാമറയാണ് വരുന്നത്. OIS ബിൽറ്റിനായിട്ടുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ വരുന്നത്. VCS ട്രൂ കളർ സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ പോർട്രേറ്റ്സ് ആണ്. X100 Pro നമ്മൾ കണ്ടതിനേക്കാളും അപ്പുറം ആണ് ഇതിൻ്റെ പോർട്രേറ്റ്സ്. പോർട്രേറ്റ്സിൻ്റെ സാമ്പിൾ കാണിക്കണമെങ്കിൽ ഞാൻ വലിയ സ്ക്രീനിൽ കാണിക്കാം. ഇത് കണ്ടോ, എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ കണ്ടോ. എൻ്റെ ഫാദറാണ്, എൻ്റെ കണ്ണാടിയൊക്കെ മേടിച്ച് പോസ് ചെയ്തെയാ. ബട്ട് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. അതുപോലെ ഇതിനകത്ത് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെരി നൈസ്. മീൻസ് ലൈക്ക് കാണിച്ചുതരാം. കണ്ട ഞാനെടുത്തെയാണ്. പിന്നെ 3X ഒപ്റ്റിക്കൽ സൂമും 100X ഡിജിറ്റൽ സൂമും ഉണ്ട്. 100X ഇതൊരു ടോപ്പ് ഇതാണല്ലോ, അതുകൊണ്ട് എന്തായാലും വേണം. ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ക്യാമറ ഈസ് ഔട്ട് സ്റ്റാൻഡിങ്. വീഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ 8K 30 FPS ഉണ്ട്, 4K 60 ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 1080p ആണ് വരുന്നത് വീഡിയോ. ബട്ട് ഡോണ്ട് വെറി, ബിക്കോസ് നമ്മൾ ഈ ഫോണിന് 32 MP ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിലും അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോവുകയാണ്. യു നോ വൈ? ഐ വിൽ ടെൽ. ഇങ്ങനെ നമ്മൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നോർമൽ സെൽഫി ക്യാമറ ആണ് ഫ്രണ്ടിലത്തെ. അപ്പം മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും, എക്സിറ്റ് പോലൊരു സാധനം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ക്യാമറ സെൽഫി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ദർ ഇസ് നത്തിങ് ടു വെറി അബൌട്ട് സെൽഫി, ബിക്കോസ് നമുക്കിതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള X100 Pro വരുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ക്യാമറ വെച്ചിട്ട് നമുക്കിതിനകത്ത് സെൽഫീസ് എടുക്കാൻ പറ്റും. ആ 8K videos നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫോൾഡബിൾ ഏത്? അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഇപ്പം ഇതിനകത്ത് എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഡിസൈൻ വൈസ് ഫോൾഡബിൾ ഫോൺ നോക്കുമ്പോൾ ഇംപ്രസീവ്, അടിപൊളി. ഇത്രയും സ്ലിമാക്കി, പ്രിസൈസ് ആക്കി, കംഫർട്ടബിൾ ആക്കി, നോർമൽ ഫോൺ പോലെ ഉണ്ട്, തുറക്കാം. അത് അടിപൊളിയാണല്ലോ. രണ്ടാമത്തെ കാര്യം ഡിസ്പ്ലേ, 2K+ AMOLED ഡിസ്പ്ലേ ആണ്. തുറക്കുമ്പോഴും അടിപൊളിയാണ്, അടയ്ക്കുമ്പോഴും. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു, 120 Hz ഉണ്ട്. ഓക്കെ. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ബാറ്ററിയാണ്. അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ പറയാനുള്ളത് പ്രോസസ്സിംഗ്, അത് ടോപ്പ് നോച്ച് ആണ്. അതുപോലെ PUBG പോലത്തെ ഗെയിംസ് കളിക്കുമ്പോഴത്തേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അതിൽ തന്നെ നമുക്ക് കളിക്കാനും പറ്റുന്നുണ്ട്. അതല്ലേ ഒരു ഫോൾഡബിൾ ഫോൺ വരുമ്പോൾ നമുക്ക് വേണ്ടത്. ക്യാമറ ഒന്ന് നോക്കണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഈവൻ ദോ പ്രോസസ്സിംഗ് നല്ലപോലെ ഉണ്ടെങ്കിലും ഞാൻ IQ 12 വിവോടെ എന്നൊക്കെ പറഞ്ഞതുപോലെ, ഇഫ് യു ആർ ടേക്കിംഗ് എ പിക്ചർ, റാണ്ടമായിട്ട് ഒരു 10 പിക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ ഫോട്ടോ എടുക്കാൻ അറിയാത്തവൻ എടുത്തേക്കുന്ന 10 പിക്ചറിൽ 8 പിക്ചറും അടിപൊളിയായിരിക്കും. അതുപോലത്തെ ഹെൽപ്പിംഗ് സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് ആണ്, സൂപ്പർ ആണ്. ഒന്ന് ആംഗിൾ അങ്ങോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിഡിലുമായിട്ട് എടുക്കാനും പറ്റും. അപ്പം ഇതാണ് വിവോയുടെ X4 3 Pro ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ബാക്കി റേറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതുകൂടെ പറയായിരുന്നു. അത്യാവശ്യം ഫോൾഡബിൾ ഫോണിൻ്റെയൊക്കെ റേറ്റ് വരും. അപ്പം അതൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അതിൻ്റെ ഒപ്പീനിയൻ താഴെ ഞാൻ കമൻറ്റ് കൊടുത്തേക്കാം. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അയ്യേ. അയ്യോ.